വെൽക്കം ടു മൂവി പ്രാൻ. മലയാളികൾക്കേറെ പ്രിയങ്കരിയാണ് സേതുലക്ഷ്മി അമ്മ. നാടകവേദിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ അഭിനേത്രിയാണവർ. സീരിയലുകളിലും സജീവമാണ് സേതുലക്ഷ്മി. ടി വി പരമ്പരയായ സൂര്യോദയത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യനന്ദിക്കാട്, രസതന്ത്രം, വിനോദയാത്ര, ഭാഗ്യദേവത എന്നീ സിനിമകളിൽ അഭിനയിക്കാൻ അവസരം നൽകുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഹൗ ഓൾഡ് ആർ യു എന്നീ ചിത്രങ്ങളിലെല്ലാം മികച്ച വേഷങ്ങൾ സേതുലക്ഷ്മി അമ്മ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഒരു ചാനൽ പരിപാടിക്കിടെ സേതുലക്ഷ്മി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നാടകത്തിൽ അഭിനയിക്കാൻ പോയ കാലത്ത് അതിന്റെ മേക്കപ്പ് മാന്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോവുകയായിരുന്നു എന്നാണ് നടി പറയുന്നത്. രണ്ടാളും വലിയ പ്രതീക്ഷയുമായി പോയതാണെങ്കിലും ഒടുവിൽ അബദ്ധം മനസ്സിലായി. പിന്നെ അടിയും പിടിയും വഴക്കുമായിട്ടുള്ള ജീവിതമായിരുന്നു എന്നാണ് സേതുലക്ഷ്മി പറയുന്നത്. മകളും നടിയുമായ ലക്ഷ്മിയുടെ കൂടെ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സേതുലക്ഷ്മി. തന്റെ കരിയർ തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറയുന്നതിനിടയിലാണ് ഭർത്താവിനെ കുറിച്ച് നടി വെളിപ്പെടുത്തിയത്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ജനിച്ച ആളാണ് ഞാൻ. പട്ടാളക്കാരന്റെ മകളാണ് ഞാൻ. എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അത് പഠിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിൽ അമേച്ചർ നാടകം ഉണ്ടായിരുന്നു. പട്ടാളത്തിന്റെ മോൾ ഡാൻസ് പഠിച്ചതാണ്. അവളെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് എന്നെയും അതിൽ ചേർത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ ഇതിനോടുള്ള താല്പര്യം കാരണം ഞാനൊരു മേക്കപ്പ് മാന്റെ കൂടെ ഒളിച്ചോടി. എന്റെ തോന്നിവാസത്തിനാണ് അന്ന് പോയത്. അയാൾ എന്നെ കൊണ്ടുപോകുമെന്ന് തന്നെ കരുതി. പിന്നെ ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ലക്ഷ്മിയെ പോലെയാണ് കാണാൻ. എനിക്ക് പറ്റിയ തെറ്റും അതാണ്. അയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. എനിക്ക് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നും അത് കിട്ടുമെന്നുമാണ് പുള്ളി കരുതിയത്. സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാനുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുതെന്ന് അമ്മയും അച്ഛനും ഒക്കെ തീരുമാനിച്ചു. എന്നാൽ ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ വന്നതോടെയാണ് അമ്മ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊണ്ടു തന്നു തുടങ്ങിയത്. പപ്പ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ആളായതുകൊണ്ടാണ് മമ്മി പിന്നീട് നാടകത്തിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയതെന്നാണ് ലക്ഷ്മി പറയുന്നത്. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ മമ്മി അടി വാങ്ങിക്കുന്നുണ്ട്. പപ്പ മമ്മിയെ മദ്യപിച്ച് വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ഭർത്താവ് മദ്യപിക്കുന്ന ആളാണെന്ന് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ അത് മനസ്സിലായി തുടങ്ങിയപ്പോൾ ഉപദേശിച്ചു നോക്കി. ഇതോടെ ഉപദ്രവമായെന്ന് സേതുലക്ഷ്മിയും പറയുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കാൻ പോയി. നാല് മക്കളെ ആയതിനു ശേഷമാണ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചത്. ഭർത്താവിന് പാരാലിസിസ് വന്നിരുന്നു. എന്നെ അടിക്കുന്ന സമയത്ത് ആ കൈ അനങ്ങാതായി പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. പുള്ളിയുടെ വലത്തെ കൈ അനങ്ങാൻ പറ്റാത്തത് വന്നതായി സേതുലക്ഷ്മി പറയുന്നു. അസുഖം കൂടിയപ്പോഴാണ് ഭർത്താവിന് മക്കൾ കൂട്ടി കൊണ്ടുവന്നത്. അന്നേരം എനിക്ക് സ്നേഹമില്ലായിരുന്നു. മക്കൾക്ക് പക്ഷേ സ്നേഹമാണെന്നും സേതുലക്ഷ്മി പറയുന്നു.